വർത്തമാനകാല മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന നോവലുകളിൽ ഒന്ന് ആരാചാറിനെ തേടി ഓടക്കുഴൽ അവാർഡിന് പിന്നാലെ വയലാർ അവാർഡും എത്തിയിരിക്കുകയാണ്. ആരാചാറിന്റെ സൃഷ്ടാവ് ശ്രീമതി കെ ആർ മീരയാണ് എന്ന മുഖാമുഖത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഡി സി ബുക്സിൻ്റെ 6-ാമത്തെ എഡീഷൻ ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബെസ്റ്റ്സെല്ലർ, അവാർഡുകൾക്ക് പിന്നാലെ അവാർഡുകൾ, ഇത്രയും വലിയ സ്വീകാര്യതയും അംഗീകാരവും ആരാചാറിനെ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് എഴുതുന്ന സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മിനിമം ആവശ്യം. രണ്ടാമത്, ഇത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇതൊരു വലിയ സാഹസമായിരുന്നു. ഇതൊരു സ്ത്രീ ശരിക്കും മലയാളത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു പരീക്ഷണമെന്നേ ഞാൻ പറയുള്ളൂ. ചരിത്ര സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നോവലുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ കഥയുടെ പ്രധാന ഘടനയിൽ ഇളക്കി ചേർത്ത് പിരിച്ചു ചേർത്ത് ഒരു കയറ് പോലെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത് വലിയൊരു സാഹസം തന്നെയായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് വായിച്ചിട്ട് ആളുകൾ എന്നെ ഒരു വല്ലാതെ വിമർശിക്കുമോ എന്ന് വലിയ സംശയവുമുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും അവാർഡുകളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. എഴുതുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് പരിചിതമല്ലാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം, അത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടത് അക്ഷരങ്ങളിലേക്ക് മാറ്റിയത്? എങ്ങനെ ഉൾക്കൊണ്ടു എന്ന ചോദ്യം അതിന് ഉത്തരം പറയാൻ എളുപ്പമല്ല വീണ. കാരണം അത് എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു എഡിറ്ററും ഉണ്ട്, ഒരു വായനക്കാരിയും ഉണ്ട്. വായനക്കാരിയെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഇതിൽ കൽക്കട്ടയുടെ അംശങ്ങളും ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ യുക്തിഭദ്രതയും സന്നിവേശിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കഴിയുന്നത്ര പഴുതുകൾ ഒഴിവാക്കി തെറ്റാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ സമർത്ഥമായി തെന്നിമാറി ആർക്കും തെറ്റ് പറയാൻ വയ്യാത്ത വിധം ഈ നോവൽ രൂപപ്പെടുത്താൻ എനിക്ക് പറ്റിയത്. കൽക്കട്ടയുടെ സ്പന്ദനം എങ്ങനെയാണ് ഇത്ര കൃത്യമായി മനസ്സിലാക്കിയത്? 2004 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പത്രങ്ങളുടെ ഓരോ മുക്കും മൂലയും ഓരോ കോണും ഓരോ ഇഞ്ച് സ്ഥലവും അരിച്ചു പെറുക്കി വായിച്ചാണ് നമ്മൾ ഏത് കഥയ്ക്ക് പകരം ഉപയോഗിക്കണം, എങ്ങനെയാണ് ആ കഥയിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. അതിനൊരു വലിയ അധ്വാനം. പിന്നെ 50 പുസ്തകങ്ങൾ വായിച്ചു, വില കൊടുത്ത് വാങ്ങി വായിച്ചു. പിന്നീട് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ നോവൽ എഴുതാൻ ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. കാരണം ഏത് സംശയവും നമുക്ക് തീർക്കാൻ നെറ്റാണ് എനിക്കപ്പോൾ സഹായമായിരുന്നത്. അങ്ങനെ പല രീതിയിലും അതികഠിനമായൊരു അധ്വാനം ഈ പുസ്തകത്തിന് പിന്നിൽ വേണ്ടി വന്നു. ഒരു സ്ത്രീ ആരാചാർ എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത്? സ്ത്രീയെക്കുറിച്ചായിരുന്നല്ലോ എൻ്റെ നോവലിൻ്റെ പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ചേതന എന്നൊരു കഥാപാത്രം ഇങ്ങനൊരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് നമ്മുടെ ഇന്ത്യൻ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റിയുള്ള ഒരു വലിയൊരു ഒരു പഠനം, ഒരു അന്വേഷണം നോവൽ രൂപത്തിൽ എഴുതണം എന്നുള്ളത് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. വാസ്തവത്തിൽ അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് കൽക്കട്ടയിലെ 2004 തൂക്കിക്കൊല എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഇതാണല്ലോ ഇതിന് ഏറ്റവും യോജിച്ച പശ്ചാത്തലമെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ചും ആരാചാർ ജോലി മറ്റൊരു ജോലിയെപ്പോലെയല്ല. അത് കൊല്ലും കൊലയും നടത്താനുള്ളൊരു അധികാരം, പവർ സ്ട്രക്ചറിൻ്റെ അവസാനത്തെ ശ്രേണിയിൽ നിൽക്കുക, ആ ശ്രേണിയുടെ അവസാനത്തെ പടിയിൽ നിൽക്കുന്ന ആളാണ് ആരാചാർ. ആ പടിയിൽ ഇതുവരെ ഒരു സ്ത്രീ എത്തിപ്പെട്ടിട്ടില്ല. അതായത് കൊല്ലും കൊലയും നടത്താനുള്ള പൊളിറ്റിക്കൽ അധികാരം ഇതുവരെ ഒരു സ്ത്രീക്ക് നമുക്ക് കൈമാറിയിട്ടില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിൽ. അപ്പോൾ ആരാചാറിൻ്റെ ജോലി ചെയ്യാൻ ഒരു സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീക്ക് ഈ വലിയ അധികാരത്തിൻ്റെ ശ്രേണിയുടെ അറ്റത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വഴി നമ്മുടെ ഇന്ത്യൻ സ്ത്രീ അവസ്ഥ പൂർണ്ണമായിട്ട് ഒരു മെറ്റഫർ ഉപയോഗിച്ച് നമുക്കത് വിവരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ചേതന ആരാചാരാവുന്നത്. ചേതന ഒരു ആരാചാരാകുമ്പോൾ, ഇപ്പോൾ സമൂഹം അവൾക്ക് ഒരു സ്ത്രീയെ കൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അവൾക്ക് നൽകുന്ന കാര്യം, പക്ഷേ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇത് സാധ്യമാകും എന്നുള്ളതിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുത്തത്? അത് എൻ്റെ തന്നെ ഒരു അന്വേഷണമായിരുന്നു. ചേതനയായി ആരാച്ചാരായി ജീവിക്കുമ്പോഴാണ് ഇത് ചേതനയ്ക്ക് എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കുക, അതത് സാഹചര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുക എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. ചേതനയോടൊപ്പം ഞാനും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു, അഥവാ ഞാൻ തന്നെയായിരുന്നു ചേതന എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാനാണ് എത്തിപ്പെടുന്നതെങ്കിൽ ഞാനെങ്ങനെ മറികടക്കും, ഞാനെങ്ങനെ അതിജീവിക്കും, ഞാനെങ്ങനെ കടന്നു പോകും, ഞാനെങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ് ചേതന മുന്നോട്ട് പോകുന്നത്. ഈ ആദ്യം കൊൽക്കത്ത ഒരു പശ്ചാത്തലമേ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കണ്ടു, അതെങ്ങനെയാണ് സംഭവം? ഇന്നിപ്പോൾ നമ്മൾ ഈ നോവലിൽ കാണുന്ന ആരാചാർ നോവലിൽ കാണുന്ന അത്രയും വിശദാംശങ്ങൾ ആദ്യ ഡ്രാഫ്റ്റിലുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതി ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് ആദ്യം വായിക്കാൻ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ 2 വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപ് എന്നോട് പറഞ്ഞു, ഇതിലൊരു കുഴപ്പമുള്ളൂ, പ്രമേയം വളരെ നല്ലതാണ്, ആശയം വളരെ നല്ലതാണ്, പക്ഷേ ഇതിൽ കൊൽക്കത്തയില്ല, അതുകൊണ്ട് നമുക്ക് കൊൽക്കത്തയിൽ പോവാം. ദിലീപിൻ്റെ നിർബന്ധത്തിനാണ് ശരിക്കും ഞാൻ വീണ്ടും കൽക്കട്ടയിലേക്ക് പോകുന്നത്. കൽക്കട്ടയിൽ പോകാൻ തീരുമാനിച്ചൊരു നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി നോവലിൻ്റെ ക്യാൻവാസ് മാറുന്നു, അത് വളരുന്നു. അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ നോവൽ ഞാൻ വിഭാവന ചെയ്തതിലും വലുതായി, ഞാൻ ആദ്യം വിഭാവന ചെയ്ത നോവലിനോളം ബൃഹത്തായി വളരാൻ സാധ്യതയുള്ള ഒന്നാണെന്ന്.
അഭിനന്ദനങ്ങൾക്കൊപ്പം വിമർശനവും ഉണ്ട്. ഒരു വിമർശനമേ ഉള്ളൂ വീണ, അതിലേറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? എനിക്കൊന്ന് അഭിമാനത്തോടെ പറയാം, ദാ ഇന്ന ആളെന്നെ വിമർശിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ആരും എന്നെ വിമർശിക്കുന്നില്ല. അതാണ് എൻ്റെ സങ്കടം. ഒരു സ്ത്രീ എഴുത്തുകാരി, ആ എഴുത്തുകാരിലുള്ളൊരു മുൻവിധി ഈ വിമർശനത്തിലുണ്ടോ? ഒരു സ്ത്രീയുടെ ഇൻ്റലിജൻസിനെ, സ്ത്രീയുടെ ബുദ്ധിശക്തിയെ വളരെ മുൻവിധിയോടെ കാണുന്നവരാണ് നമ്മുടെ നാട്ടിലെ 99% സ്ത്രീ പുരുഷന്മാരും എന്ന് പറയാൻ, സ്ത്രീ പുരുഷന്മാരെന്ന് ഞാൻ തന്നെ പറയുന്നു, പുരുഷന്മാർ മാത്രമല്ല എന്ന് പറയാൻ എനിക്ക് വളരെ സങ്കടമുണ്ട്. 10-13 വർഷം ഞാൻ പത്രപ്രവർത്തകയായി ഉണ്ടായിരുന്നു. അന്നും ഇന്നും മലയാള പത്രപ്രവർത്തനത്തിൽ, പ്രിൻറ്റ് ജേർണലിസത്തിൽ പെട്ടെന്ന് പേരോർമ്മ വരുന്ന ഒരു പേരായിട്ട് നിന്നിരുന്ന ആളാണ് ഞാൻ ഒരുപാട് കാലം. എന്നിട്ട് പോലും, അങ്ങനെയൊക്കെ കഴിവ് തെളിയിച്ചിട്ട് പോലും, എഴുത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ബൃഹത്തായൊരു നോവല് സങ്കല്പിക്കാൻ എനിക്കുള്ള ശേഷിയെപ്പറ്റി ജനത്തിന് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ, ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു ദിവസം എഴുതാൻ തുടങ്ങുന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തോട് പൂർണ്ണമായി വിട പറയേണ്ടി വന്നത് അതൊരു വാശിയോടെയായിരുന്നു. അത് വാശി മാത്രമായിരുന്നില്ല, അതിൽ ഒരുപാട് തീരുമാനങ്ങൾ ആവശ്യമായിരുന്നു. പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ, ആ സമയത്ത് ഞാൻ എഴുത്തുകാരി എന്ന നിലയിൽ ഒരു വിധത്തിൽ അംഗീകരിക്കപ്പെട്ട സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ ഞാൻ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോൾ, സ്ഥാപനത്തിനുള്ളിലൊരു നിയമം പാലിക്കാൻ നിർബന്ധിതയാകുമ്പോൾ, അതെനിക്ക് പാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ പുറത്തു വരുന്നത്. അപ്പോൾ അത് വാശിയിലപ്പുറം അതൊരു ചോയ്സിൻ്റെ പ്രശ്നമായിരുന്നു. പത്രപ്രവർത്തനത്തിൽ വളരെ സുരക്ഷിതമായൊരു തസ്തികയിലിരിക്കുകയാണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് ആ തരത്തിലുള്ളൊരു അംഗീകാരവും കിട്ടിയിരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വീണ, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? നേരത്തെയുള്ള പത്രപ്രവർത്തക ഉള്ളിൽ ഇപ്പോഴുമുണ്ടോ ഇങ്ങനെ എഴുതി വീണ്ടും നോക്കുമ്പോൾ? ജേർണലിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ, ഒരു പത്രപ്രവർത്തക ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ഇത്ര ഭദ്രമായിട്ട് ഈ നോവൽ എഴുതി തീർക്കാൻ സാധിക്കുമായിരുന്നില്ല. ആർക്കു വേണ്ടി എഴുതുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലരും പല രീതിയിൽ അതിനോട് ഉത്തരം പറയാറുമുണ്ട്. എന്താണ് അതിനുള്ള ഉത്തരം? എൻ്റെ എഴുത്ത് ആരുടെയൊക്കെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്, ഏതൊക്കെയോ വിധത്തിൽ, എന്തൊക്കെയോ രീതിയിൽ അവരെ അത് വിപുലീകരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ വിപുലീകരിക്കപ്പെടാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി എഴുതുന്നതും ഇതുവരെ എഴുതിയത്. ആരാച്ചാർ എഴുതുമ്പോൾ അനുഭവിച്ച വലിയ രീതിയിലുള്ള മാനസിക ക്ലേശത്തെ കുറിച്ച് എഴുതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്? ആരാച്ചാർ 53 അധ്യായങ്ങളായി ഇത്രയും കഥാപാത്രങ്ങൾ, എത്ര കഥാപാത്രങ്ങളുണ്ടെന്ന് ഞാൻ ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല. ഇത്രയും മനുഷ്യരെ ഞാൻ ഈ 53 ആഴ്ചയും മനസ്സിൽ കൊണ്ട് നടന്നു. അതൊരു നിസ്സാര കാര്യമല്ല. ഇതുവരെയുള്ള പുസ്തകങ്ങൾ, ഇത്രയും മഹാരഥന്മാരായ എഴുത്തുകാർ, ഈ മലയാളത്തിനകത്തും പുറത്തുള്ള, ഇന്ത്യക്കകത്തും പുറത്തുള്ള മഹാരഥന്മാരായ വിശ്വസാഹിത്യകാരന്മാർ എഴുതിയ പുസ്തകങ്ങളെല്ലാം വായിച്ച് അതിൻ്റെ എല്ലാം അനുഭവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ കയ്യിലേക്ക്, ഒരു കൂട്ടം വായനക്കാരുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ കയർക്കുരുക്കൊണ്ട് ഞാൻ ഇടുമ്പോൾ, ഇതുവരെ കണ്ടതൊന്നും അല്ല, കിട്ടിയ ശ്വാസമുട്ടലൊന്നും അല്ല ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയായിരുന്നത്. തീർത്ത് പുതുതായുള്ളതെന്ന്, തീർത്ത് പരീക്ഷിക്കുന്ന ഒന്ന് കൊടുക്കേണ്ടിയിരുന്നു. ഈ ഒരു വലിയ ടെൻഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എം കൃഷ്ണൻ നായർ മോഹമഞ്ഞയെ പ്രശംസിക്കുകയും ആവേ മരിയെ വിമർശിക്കുകയും ചെയ്തു. ഈ പ്രശംസകൾ സന്തോഷിപ്പിക്കുകയും വിമർശനങ്ങൾ ദുഃഖിപ്പിക്കുകയും ചെയ്യാറുണ്ട്? വിമർശനങ്ങൾ അങ്ങനെ ദുഃഖിപ്പിക്കാറൊന്നുമില്ല. നല്ല വിമർശനങ്ങൾ എനിക്കിഷ്ടമാണ്. കൃഷ്ണനായർ സാർ വിമർശിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, കാരണം കുറഞ്ഞ പക്ഷേ അദ്ദേഹം വായിച്ചല്ലോ. പക്ഷേ ആ കഥയെപ്പറ്റി അദ്ദേഹം വിമർശിച്ചെങ്കിലും എനിക്ക് ഒരു ആത്മവിശ്വാസക്കുറവും ഉണ്ടായിരുന്നില്ല. അതെൻ്റെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതിനും കേരളത്തിൽ വേറെ മാതൃക ഉണ്ടായിരുന്നില്ല. അവയമറിയും ചൂർപ്പണക്കി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? രണ്ട് ചൂർപ്പണക്ക ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കഥയാണ്. ചൂർപ്പണക്ക എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ചില അത് ഞാൻ തന്നെ, എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഞാൻ എഴുതി വരുന്ന ഒരു കാലത്ത് എഴുതിയൊരു കഥയാണ്. അതൊരു ഒരു കുറച്ചുകൂടെ ഒക്കെ ഒരു പക്വത എത്തിയിട്ട് എഴുതാമായിരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലെ പക്വത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ പക്വത തന്നെയാണ് നമ്മുടെ എഴുത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് നമ്മൾ ടീനേജിൽ എഴുതുമ്പോൾ 60 വയസ്സിൽ എഴുതുന്ന പക്വത ഒരിക്കലും ഉണ്ടാവാറില്ല, കാരണം നമ്മൾ അത്ര ജീവിതം കാണുന്നില്ലല്ലോ, നമ്മൾ മറുവശങ്ങൾ കാണുന്നില്ലല്ലോ. നമ്മൾ ഒരിക്കലും ഒരു വശം മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇത് ഈ ഒരൊറ്റ വശങ്ങളേ ഉള്ളൂ, ഈ ഒറ്റ വശമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ സ്ക്രീൻ സേവർ മാത്രമാണെന്നും ഇതിനകത്ത് മറ്റൊന്നുണ്ടെന്നും തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പക്വത വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവുന്നത്. ഈ മിത്രോന്മീലനത്തിൽ ഉൾപ്പെടെ എല്ലാ പിന്നിലുള്ള എല്ലാ കൃതികളിലും ഈ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ഒരു ദർശനമുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു മോഹമുണ്ട്. പക്ഷേ ഈ ആരാച്ചാറിലെത്തുമ്പോൾ അത് കുറച്ചുകൂടി അത് പടി കടന്നുകൊണ്ട് ഒരു പുരുഷ മേധാവിത്വത്തെയാണ് തൂക്കിലെത്തുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ പവർ സ്ട്രക്ചറിനെ കുറിച്ച് എഴുതുമ്പോൾ ആൺകുങ്കിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. ഇത് രണ്ടും രണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആരാച്ചാർ ഇത്ര കഠിനമായ, ഇത്ര തീവ്രമായ ഒരു ലിംഗമൂല്യങ്ങളെ പറ്റിയുള്ള ഒരു 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 ചിന്താ പദ്ധതിയായിട്ട് മാറിയത്. എല്ലാ രചനകളിലും ഒരു ലിംഗരാഷ്ട്രീയമുണ്ട്, ഫെമിനിസം. എന്താണ് അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്? അതെൻ്റെ കഥകളിലുള്ളത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നതെല്ലാം ഒന്നാണ്.
അതിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ പുനഃസ്ഥാപനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പൂർണ്ണ പൗരത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീക്കും പുരുഷനും. സ്ത്രീക്കും പുരുഷനും മൂന്നാം ജെൻഡറിനും രണ്ടും കൂടിയവർക്കും എല്ലാവർക്കും ഉള്ളൊരു പൂർണ്ണ പൗരത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പൂർണ്ണ പൗരത്വം എന്ന കാഴ്ചപ്പാടുള്ളിടത്തോളം നമ്മുടെ കഥകളിലെല്ലാം വീണ പറഞ്ഞ ലിംഗരാഷ്ട്രീയവും വരും, സാധാരണ രാഷ്ട്രീയം വരും, ഇനി അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വരും.